നമസ്കാരം. ഇസ്ലാമിസം എന്നത് പൈശാചികമായ ഒരു മതഭ്രാന്താണ്. ഇത് ലോകം മുഴുവൻ ഇപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സ്വീഡനിലും ഫ്രാൻസിലും നടന്ന കാര്യങ്ങൾ നമുക്കറിയാം. സ്ഫോടനങ്ങൾ, കടുത്തറുത്ത് കൊലപാതകങ്ങൾ, രണ്ട് പിഞ്ചുമക്കളുടെ അമ്മയെ അതിക്രൂരമായി കുത്തിക്കൊല്ലൽ, ഇതൊക്കെ ഈ തക്ബീർ മുഴക്കിക്കൊണ്ട് മതഭ്രാന്തന്മാർ ചെയ്തു കൂട്ടുന്നതാണ്. വത്തിക്കാൻ ഈ ഒരു വിഷയത്തിൽ അതിശക്തമായ പ്രതികരണമാണ് അറിയിച്ചിരിക്കുന്നത്. ഫ്രാൻസിസ് മാർപാപ്പ ഈ ഒരു വിഷയത്തെ അതിശക്തമായി അപലപിച്ചിരിക്കുന്നു. ഇത് ഒരു ഭീഷണിയാണ്, ലോകത്തിന് ഭീഷണിയാണ്, ലോക ജനതയ്ക്ക് ഭീഷണിയാണ് എന്നതിലേക്കാണ് കാര്യങ്ങൾ എത്തിക്കൊണ്ടിരിക്കുന്നത്. അതിഭീകരമായ അവസ്ഥയാണ് ലോകത്ത്, പ്രത്യേകിച്ചും യൂറോപ്യൻ രാജ്യങ്ങളിലും അതുപോലെ തന്നെ അമേരിക്കൻ രാജ്യങ്ങളിലും ഐക്യനാടുകളിലുമൊക്കെ സംജാതമായിക്കൊണ്ടിരിക്കുന്നത്. ഇന്ത്യ അതിശക്തമായി ഇതിനെ എതിർക്കുന്നു. ഈ ഒരു നിലവാരത്തിൽ ഇന്ത്യക്ക് അതിശക്തമായി തിരിച്ചടിച്ച് ഇതിനെ ഇവിടെ നിന്ന് പുറത്താക്കാൻ കഴിയും. പക്ഷേ ഇവിടെയും ഇതിന്റെ വേരുകളും അതുപോലെ തന്നെ കേരളം കേന്ദ്രീകരിച്ച് നിരവധി വേരുകളും മറ്റു കാര്യങ്ങളുമൊക്കെ ഈ ഇസ്ലാമിക ഭീകരതയ്ക്കുണ്ട് എന്നതിലേക്കാണ് കാര്യങ്ങൾ എത്തിക്കൊണ്ടിരിക്കുന്നത്. ഒരു മതത്തെ ഒരിക്കലും നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല. പക്ഷേ അതിതീവ്രമായി മതം മാത്രം മുന്നിൽ വെച്ചുകൊണ്ട്, മതത്തെ മാത്രം മുന്നിൽ കണ്ടുകൊണ്ട്, തങ്ങളുടെ മതം മാത്രമേ ഉള്ളൂ, മാത്രമേ പാടുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് മറ്റു മതസ്ഥരെ വെട്ടിക്കൊല്ലുകയും ബോംബിട്ട് കൊല്ലുകയും ചെയ്യുന്ന ഈ ഭീകര ഇസ്ലാമിസം ലോക ജനതയ്ക്ക് വൻ ഭീഷണി തന്നെയാണ്, യാതൊരു സംശയവുമില്ല. ഫ്രാൻസിസ് മാർപാപ്പ ഈ ഒരു വിഷയത്തിൽ പ്രതികരിച്ചത് എങ്ങനെയാണ്, എന്താണ് എന്ന് നമുക്കൊന്ന് നോക്കാം. ഫ്രാൻസിലെ നീസ് നഗരത്തിലെ ക്രൈസ്തവ ദേവാലയത്തിലെ ഭീകരാക്രമണത്തിന് പിന്നാലെ ഇസ്ലാമിക ഭീകരതയ്ക്കെതിരെ ശക്തമായ മുന്നറിയിപ്പുമായി വത്തിക്കാൻ ആരാധനാ തിരുസംഘത്തിന്റെ തലവൻ കർദിനാൾ റോബർട്ട് സാറ ഇസ്ലാമിക തീവ്രവാദം എന്ന ഭീഷണിക്കെതിരെ ഉയർത്തെണീക്കണമെന്ന് അദ്ദേഹം ആഹ്വാനം ചെയ്തു. ശക്തിയോടും നിശ്ചയദാർഢ്യത്തോടും കൂടി പോരാടേണ്ട ഭീകര മതഭ്രാന്താണ് ഇസ്ലാമിക തീവ്രവാദം എന്ന് അദ്ദേഹം വ്യക്തമാക്കി. ഇസ്ലാമിസം പൈശാചികമായ മതഭ്രാന്താണ്, അതിനെതിരെ ശക്തിയോടും നിശ്ചയദാർഢ്യത്തോടും കൂടി ജനം പോരാടണം. അവർ തങ്ങളുടെ യുദ്ധം അവസാനിപ്പിക്കില്ല. നിർഭാഗ്യവശാൽ ആഫ്രിക്കക്കാരായ ഞങ്ങൾക്ക് ഇത് നന്നായി അറിയാം. നിഷ്ഠൂരന്മാർ എപ്പോഴും സമാധാനത്തിന്റെ ശത്രുക്കളാണ്. പാശ്ചാത്യ രാജ്യങ്ങൾ, ഇപ്പോൾ ഫ്രാൻസ് ഇത് മനസ്സിലാക്കണം. നമുക്ക് പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞാണ് കർദിനാൾ സറ ഇത് ട്വീറ്റ് ചെയ്തത്. ഇത് വളരെ കാര്യമായി തന്നെ വത്തിക്കാൻ ഈ ഒരു വിഷയത്തിൽ, ഇപ്പൊ ഫ്രാൻസിസ് മാർപാപ്പ ഉൾപ്പെടെയുള്ള വ്യക്തികൾ ഇതിന് മുൻപും ഈ ഒരു വിഷയത്തിൽ അതിശക്തമായ നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്, അതിശക്തമായ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. വത്തിക്കാനെ ഉദ്ധരിച്ചുകൊണ്ട് തന്നെയാണ് കർദിനാൾ സറ ഈ ഒരു വിഷയം ഉയർത്തിക്കൊണ്ടുവന്നത്, ഇത് ഉന്നയിക്കുന്നത്. വ്യക്തമായി തന്നെ നമുക്കത് മനസ്സിലാക്കാം. കാരണം കഴിഞ്ഞ ദിവസം മത ഭീകരവാദികൾ ഫ്രാൻസിലെ ഒരു പള്ളിക്ക് നേരെയും ആക്രമണം നടത്തിയിരുന്നു. നമ്മൾ ആ വാർത്ത നമ്മൾ തത്വമേ ന്യൂസ് നൽകിയതുമാണ്. ഫ്രാൻസിൽ വീണ്ടും മത തീവ്രവാദികൾ അക്രമം അഴിച്ചുവിടുന്നതിന്റെ ആ ഭീകരമായ അവസ്ഥയാണ് അവിടെ ഉണ്ടായിരിക്കുന്നത്. ലിയോൺ നഗരത്തിൽ ഗ്രീക്ക് ഓർത്തഡോക്സ് വൈദികന് നേരെ അക്രമി വെടിയുതിർത്തു. അതുപോലെ വെടിയേറ്റ വൈദികന് ഗുരുതര പരിക്കേറ്റു. വൈകുന്നേരം പള്ളി അടയ്ക്കുന്നതിനിടെയാണ് അജ്ഞാതനായ അക്രമി വൈദികന് രണ്ടുവട്ടം വെടിയുതിർത്തത്. ശബ്ദം കേട്ട ജനങ്ങൾ എത്തിയതോടെ അക്രമി ഓടി രക്ഷപ്പെടുകയായിരുന്നു. സംഭവത്തിൽ ശക്തമായ അന്വേഷണം നടത്തുമെന്ന് ഫ്രാൻസ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇത് യൂറോപ്യൻ രാജ്യങ്ങളും ലോക ജനതയും ഒന്നിച്ചു നിന്ന് എതിരിടേണ്ട ഒരു വിഷയമാണ് ഈ പൈശാചികമായ ഇസ്ലാമിക മത തീവ്രവാദം. അതിലേക്കാണ് കാര്യങ്ങൾ എത്തിക്കൊണ്ടിരിക്കുന്നത്. ലോകം ആഗോളതലത്തിൽ ഭീകരതയ്ക്കെതിരെ വൻ പോരാട്ടമാണ് നടത്തേണ്ടത്. ഈ ഭീകരത ISന്റേതായാലും മറ്റേത് ഭീകര സംഘടനയുടേതായാലും ഇതുപോലെ അഭയാർത്ഥികളായി കടന്നുകൂടി ആ രാജ്യത്തെ ജനങ്ങളെ ചുട്ടുകൊല്ലുന്ന, ആ രാജ്യത്തെ ജനങ്ങളെ കഴുത്തറത്തു കൊല്ലുന്ന ഈ വൃത്തികെട്ട പിശാചുക്കളുടെ സംസ്കാരം കാണിക്കുന്നവരെ ഈ ലോകത്തിന് വേണ്ട, ഇവിടെ നിന്ന് ഇവർ നിഷ്കാസിതരായേ പറ്റൂ, ഇവർ തൂത്തെറിയപ്പെട്ടേ പറ്റൂ. മതഭീകരത ഇപ്പോൾ ലോകം മുഴുവൻ, പാകിസ്ഥാൻ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ മതഭീകരത ലോകത്താകമാനം കയറ്റിവിട്ടുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് രാജ്യങ്ങൾ ഈ ഒരു വിഷയവുമായി, അതായത് മത തീവ്രവാദികൾക്ക് ട്രെയിനിങ് കൊടുക്കുന്ന ഒരു സെന്ററാണ് പാകിസ്ഥാനിലെ വിവിധ പ്രദേശങ്ങൾ. നമ്മൾ ആ വാർത്തയും നൽകിയിരുന്നു. അങ്ങനെ മതഭീകരവാദത്തെ ലോകത്തിന്റെ വിവിധ പ്രദേശങ്ങളിലേക്ക് കയറ്റിവിട്ടുകൊണ്ട് അഭയാർത്ഥികളായി കടന്നുകൂടിക്കൊണ്ട് ഇത്തരത്തിലാണ് ഇവിടെ മതഭീകരത പൈശാചികമായി വിളയാടിക്കൊണ്ടിരിക്കുന്നത്. യൂറോപ്പിലെ ജനങ്ങൾക്ക്, ലോകത്തെ ജനങ്ങൾക്ക് സമാധാനമായി ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിക്കൊണ്ടിരിക്കുന്നു എന്നാണ് മനസ്സിലാകുന്നത്. ഇതിനെ തുടച്ചെറിഞ്ഞേ പറ്റൂ, ഇതിനെ തൂത്തെറിഞ്ഞേ പറ്റൂ, ലോകം മുഴുവൻ ഒന്നിച്ചു നിന്ന് ഇതിനെ എതിർത്ത് തോൽപ്പിച്ചേ പറ്റൂ. ഈ ഒരു വിഷയത്തിൽ ആണ് ഇപ്പോൾ വത്തിക്കാൻ പ്രതികരിച്ചിരിക്കുന്നത്, ഫ്രാൻസിസ് മാർപാപ്പ പ്രതികരിച്ചിരിക്കുന്നത്, ലോകത്താകമാനമുള്ള ജനത പ്രതികരിച്ചിരിക്കുന്നത്. ഇന്ത്യയും വളരെ ശക്തമായി തന്നെ ഇതിനെ അപലപിച്ചിട്ടുണ്ട്. പ്രധാനമന്ത്രിയും നമ്മുടെ ഇന്ത്യൻ രാഷ്ട്രപതിയും ഒക്കെ തന്നെ ഈ ഭീകരവാദത്തെ, ഈ പൈശാചികമായ അവസ്ഥയെ അതിശക്തമായി അപലപിച്ചിട്ടുണ്ട്. ലോകം ഭീകരതയ്ക്കെതിരെ നിൽക്കണം, ലോകം ഭീകരതയെ ചെറുത്തു തോൽപ്പിക്കണം. തീർച്ചയായും കഴിയും, തീർച്ചയായും കഴിയും എന്ന ഉറച്ച ആത്മവിശ്വാസത്തോടെയാണ് ഇപ്പോൾ യൂറോപ്പും അമേരിക്കയും ഭാരതവും പോലെയുള്ള രാഷ്ട്രങ്ങൾ മുമ്പോട്ട് പോകുന്നത്. തീർച്ചയായും ഈ പൈശാചികത ഇവിടെ ഉണ്ടാകാൻ പാടില്ല, ആരുടെയും ജീവൻ കവർന്നെടുക്കാൻ പാടില്ല. ഒരിക്കലും മതഭീകരത ഒരു ലോകതത്വമല്ല, അതൊരു ലോക വിനാശമാണ്, ലോക വിപത്താണ് എന്നതിൽ യാതൊരു സംശയവുമില്ല. വെബ് ഡെസ്ക്, തത്വമേ ന്യൂസ്.